ബോണ്ടയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കപ്പ് കടലമാവ്, രണ്ട് വേരിലെ ഉരുളക്കിഴങ്ങ് പുഴങ്ങി സ്മാഷ് ചെയ്ത് വെച്ചത്, കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ബാറ്റർ റെഡിയായി. ബാറ്റർ കുറച്ച് തീ കൺസിസ്റ്റൻസി വേണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരട്ടെ. ചൂടായി ഞങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും, അധികം വേണ്ട. എണ്ണ ചൂടായി, അതിൽ കുറച്ച് കടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാല റെഡിയായി. ഇത് ഞങ്ങൾക്ക് പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കും. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കും. ഞങ്ങൾ ബാറ്ററിൽ ഉപ്പ് ഇട്ടിരുന്നു, കാരണം ഇതിൽ കുറച്ച് ഉപ്പുണ്ട്. ചെറുനാരങ്ങയുടെ പകുതി ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. കുറച്ച് മഞ്ഞ ഇല ഇട്ട് കൊടുക്കാം. ഇതിലെ ചെറിയ ബോൺ സൈസിൽ ചട്ടി വെച്ച്
ചട്ടി ചൂടായി വരട്ടെ. ഇനി ഞങ്ങൾക്ക് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചത് ബാറ്ററിൽ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഓരോ ബോൾസ് എടുത്ത് കടല ബാറ്ററിൽ മുക്കി എണ്ണയിലിടാം. ചട്ടി ചൂടായി വരട്ടെ. ഇനി ഞങ്ങൾക്ക് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചത് ബാറ്ററിൽ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം. ചീഞ്ചട്ടി ചൂടായി. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഓരോ ബോൾസ് എടുത്ത് കടല ബാറ്ററിൽ മുക്കി എണ്ണയിലിടാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ച് വേണം ഉണ്ടാക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്കിത് ഒഴിച്ചു തരാം. കപ്പ് രണ്ടി ചട്ടി റെഡിയായി. ഇനി നമുക്കൊരു സ്പൂണിലോട്ട് മാറ്റാം. ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ഞങ്ങളുടെ കപ്പ രണ്ടി ചട്നി റെഡിയായി. ഉള്ളക്കും ബോണ്ടയും ചട്നിയും റെഡിയായി. ഇതൊരു 4 മണി പലഹാരമാണ്. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കടിയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.